ഏത് തൊഴിൽ രംഗവും സ്ത്രീകളുടെ കയ്യിൽ ഭദ്രമെന്ന് തെളിയിക്കുകയാണ് തോപ്രാംകുടിക്കാരിയായ വീട്ടമ്മ. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന മോട്ടോർ വെയിലിംഗും ഗൃഹോപകരണങ്ങളുടെ റിപ്പയറിംഗ് ജോലികളിലേക്കുമൊക്കെ കടന്നു കയറി കഴിഞ്ഞ 14 വർഷമായി ഇലക്ട്രിക് മെക്കാനിക്കായി ജോലി ചെയ്യുകയാണ് തോപ്രാംകുടി സ്വദേശി ആലപ്പാട്ട് സോണിയുടെ ഭാര്യ മേരി ജോസഫ്. ഈ വനിതാ മെക്കാനിക്കിനെ വനിതാ ദിനത്തിൽ പരിചയപ്പെടാം. ഏത് തൊഴിൽ രംഗവും സ്ത്രീകളുടെ കയ്യിൽ ഭദ്രമെന്ന് തെളിയിക്കുകയാണ് തോപ്രാംകുടി സ്വദേശി ആലപ്പാട്ട് സോണിയുടെ ഭാര്യ മേരി ജോസഫ്. കഴിഞ്ഞ 14 വർഷമായി മോട്ടോർ വൈൻഡിങ്ങും എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെ റിപ്പയറിംഗ് ജോലികളും ചെയ്തു വരികയാണ് മേരി. പുരുഷ മേധാവിത്വമായി കരുതിയിരുന്ന ഈ രംഗത്തേക്ക് കടന്നുവന്ന മേരി ജോസഫിന്റെ വിശേഷങ്ങളാണ് വനിതാ ദിനത്തിൽ പറയുവാനുള്ളത്. ഏതുതരം മോട്ടോറുകളുടെ റീവൈൻഡിങ് ജോലികളും മേരി ചെയ്യും. പമ്പ് സെറ്റുകളുടെ കേടുപാടുകൾ പരിഹരിക്കും. ഇൻഡക്ഷൻ കുക്കറും ഇസ്തിരിപ്പെട്ടിയും മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും കേടുപാടുകൾ പരിഹരിച്ച് വീണ്ടും പ്രവർത്തനക്ഷമമാക്കും. പുരുഷന്മാർ മാത്രം കൈയടക്കിയിരുന്ന ഈ സാങ്കേതിക രംഗം കഠിനാധ്വാനം കൊണ്ട് മേരി ജോസഫ് തന്റെ വരുതിയിലാക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി ഒന്ന് ചെയ്യണം. അങ്ങനെ ഞാൻ ആദ്യം തേപ്പൊട്ടി തുടങ്ങി, കൊടുവർ മാറി, മിക്സിയുടെ കൊടുവർ മാറി, പിന്നെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങ് ആയി. പിന്നെ ഫുൾ ടൈം ഇതിലേക്കായി. ഞാൻ ഫീൽഡ് വർക്കിനങ്ങനെ പോകാറില്ല. എൻ്റെ അടുത്ത് കൊണ്ടു തരുന്ന വർക്കുകൾ ഇലക്ട്രിക്കലായ എല്ലാം, പിന്നെ ഒന്നില്ല, ഇലക്ട്രിക്കലായ എല്ലാം നോക്കി ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ജോലി ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമുള്ളു. കാരണം ഒരു മിനിറ്റ് പോലും ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല. ഇപ്പോഴും ഇതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റ് ടെൻഷനോ അങ്ങനെയുള്ള ഒന്നുമില്ല. രാവിലെ കയറി വരുന്നു, ഇതിൽ ചെയ്യുന്നു, പോകുന്നു. വനിതകളോട് പറയുന്നത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റത്തിനകത്തായ ഒരു മേഖലയുമില്ല. എല്ലാ മേഖലയും അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരും മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ചെയ്യും. 5 മക്കളുടെ മാതാവായ മേരി ജോസഫ് കഴിഞ്ഞ 14 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭർത്താവ് സോണി ഇവയെല്ലാം റിപ്പയർ ചെയ്യുന്നത് ഒപ്പം ഇരുന്ന് കണ്ടുപഠിച്ചു. തോപ്രാംകുടിക്ക് പുറമെ തങ്കമണിയിലും മേലെ ചിന്നാറിലും സഹോദര സ്ഥാപനങ്ങളുണ്ട്. ജോലിയുടെ ബാഹുല്യമനുസരിച്ച് ഈ 3 സ്ഥലങ്ങളിലും മാറി മാറിയെത്തി നാട്ടുകാർ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തു കൊടുക്കും. മിതമായ സർവീസ് ചാർജും സമയനിഷ്ഠയും ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ പേരെ ഈ സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചു. സ്ഥിരപരിശ്രമവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഏത് മേഖലയും കീഴടക്കാനാവുമെന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് മേരി ജോസഫ് എന്ന ഈ വീട്ടമ്മ.